കേരള ബ്ലാസ്റ്റേഴ്സ് താരം സഹൽ അബ്ദുൾ സമദ് ക്ലബ്ബ് വിടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് വിടില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള സഹലിനെ പോലൊരു താരം ഇപ്പോൾ ക്ലബ്ബ് വിടുന്നതിൽ ഭൂരിഭാഗം ആരാധകരും വലിയ നിരാശയിലാണ് എങ്കിലും വലിയൊരു വിഭാഗം ആരാധകർ ക്ലബിൻ്റെ അല്ലെങ്കിൽ താരത്തിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുമുണ്ട് മുൻപ് സന്ദേശിങ്കൻ ടീം വിട്ടപ്പോൾ വികാരപരമായി പ്രതികരിച്ചിരുന്ന ആരാധകർ ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു എന്നതാണ് സഹലിന്റെ കാര്യത്തിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ആരാധകർ ഒരു താരത്തിൽ കേന്ദ്രീകൃതമായി നിലനിൽക്കുന്നില്ല ക്ലബിന് തന്നെയാണ് അവർ മുൻഗണന നൽകുന്നത് അഡ്രയാൻ ലൂണ ഒഴികെ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് ഈ കാലത്തിനിടയിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടി ഇന്ന് അവർക്കുണ്ട് ഒരു മികച്ച പരിശീലകൻ പ്രധാനമായും ആരാധകർ എല്ലാം വിശ്വാസം അർപ്പിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ആശാനായ ഇവാൻ വക്കോമനവെച്ചിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സഹൽ അബ്ദുൽ സമദ് പോയാലും മികച്ച താരങ്ങളെ തന്നെ ആ പൊസിഷനിലേക്ക് പരിശീലകനും സ്പോർട്ടിംഗ് ഡയറക്ടറും കൊണ്ടുവരും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ആരാധകൻ പ്രമുഖ ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലാവോയോട് ചോദിച്ചൊരു ചോദ്യം സഹൽ പോയി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഉണ്ടാകുമോ എന്നതായിരുന്നു അദ്ദേഹം ആ ചോദ്യത്തിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വൻ തുകയ്ക്ക് സഹലിന് വിട്ടു നൽകാൻ തയ്യാറാണെങ്കിൽ പുതിയ സൈന്യങ്ങളിലൂടെ ടീമിനെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് അവർക്ക് നന്നായി അറിയാം ഇതായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി സഹലിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ താരം പലപ്പോഴും ഇരുവിങ്ങിലുമായിട്ടാണ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്ര മികച്ച രീതിയിലുള്ള ഒരു ഔട്ട് പുട്ട് താരത്തിൽ നിന്നും പുറത്തു വരാറില്ല എന്നാൽ നാഷണൽ ടീമിലേക്ക് പോയപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും നമ്പർ ടെൻ റോളിലും മികച്ച പ്രകടനം നടത്തുന്ന സഹലിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവാൻ വുക്കോമനവിസ് തന്റെ തനത് ഫോർമേഷൻ മാറ്റാത്തിടത്തോളം കാലം ഫോർ ഫോർ ടു ഫോർമേഷനിൽ താരത്തിന് തന്റെ യഥാർത്ഥ പൊസിഷനിൽ കളിക്കുവാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് എന്നിരുന്നാലും വിങ്ങിൽ കളിക്കുമ്പോഴും താരം വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് എന്ന കാര്യവും പറയണം ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ച സീസണിൽ സഹൽ പ്രധാനമായും റൈറ്റ് വിങ്ങിലായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന അൽവാരോ ബാസ്കസ് ഡയസ് അഡ്രിയ ലൂണ തുടങ്ങിയവരോടൊപ്പം ഒരു പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു വുക്കോമനവിഷ് കളിപ്പിച്ചത് പലപ്പോഴും മത്സരങ്ങളുടെ പല സമയത്തും വിങ്ങറായി കളിക്കളത്തിൽ ഇറങ്ങുന്ന സഹലിനെ സ്ട്രൈക്കിംഗ് പൊസിഷനിലും സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനിലും കാണാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും താരത്തിന് തന്റെ തനത് ശൈലിയിൽ കളിക്കാൻ കഴിഞ്ഞു മാത്രമല്ല മുന്നേറ്റ നിരയിലെ ഫോറിൻ ത്രയങ്ങൾക്കൊപ്പം സഹലിന് മികച്ച രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷനും കളിക്കളത്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ ഇതൊരു പ്രധാന കാരണമായിരുന്നു എന്നാൽ തൊട്ടടുത്ത സീസണിൽ മുന്നേറ്റ നിരയിലെ താരങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ ഇല്ലായ്മ സഹലിന്റെ പ്രകടനത്തെയും മോശമായി ബാധിച്ചു താരത്തിനെ സംബന്ധിച്ച് അനുയോജ്യമായ പൊസിഷനുള്ള ക്ലബിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കരിയറിന്റെ ഉയർച്ചയ്ക്കും അത് തന്നെയായിരിക്കും നല്ലത് എന്തായാലും സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും മാർക്കറ്റ് വാല്യൂവും ഒപ്പം പോസ്റ്റർ ബോയ് കൂടിയായ താരമാണ് അത്തരത്തിലുള്ള ഒരു പ്ലെയറെ വിൽക്കുകയാണെങ്കിൽ അതിനനുയോജ്യമായ ഒരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരേണ്ടതുണ്ട് അത് നടന്നില്ലെങ്കിൽ മാനേജ്മെന്റിന് നേരെ രൂക്ഷ വിമർശനം വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല